ക്രിസ്തുയേശുവിൽ ബഹുമാന്യ ശ്രോതാക്കളെ, നിങ്ങൾക്കേവർക്കും വേഗത്തിൽ വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമാകുന്ന നാമത്തിൽ എനിക്കുള്ള സന്ധ്യാവന്ദനം ഈ സമയത്ത് ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് ഞാൻ വളരെ വിലപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് നിങ്ങളെ സമീപിക്കുന്നത്. ഈ വിഷയത്തിൻ്റെ പേര് വിവാഹം കഴിക്കുന്നവർ ശ്രദ്ധിക്കുവാൻ എന്നാണ്. വിവാഹം കഴിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുവാൻ ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തതിൻ്റെ പിറകിൽ ഒരു ഉദ്ദേശമുണ്ട്. സാക്ഷര കേരളമെന്നും സുന്ദര കേരളമെന്നും വിശേഷിപ്പിക്കുന്ന ഈ 100% വിദ്യാഭ്യാസമുള്ള ഈ സ്റ്റേറ്റിൽ കഴിഞ്ഞ ആഴ്ചയിൽ അരങ്ങേറിയ അതിഭയാനകമായിരിക്കുന്ന ഒരു ക്രൂര കൊലപാതകത്തെ സംബന്ധിച്ച് നമ്മൾ സോഷ്യൽ മീഡിയ പത്രവാർത്തകൾ മുഖാന്തരമായിട്ട് അറിയുവാനിടയായിട്ടുണ്ട്. ഉത്ര എന്നു പേരിലുള്ള ഒരു 25 പെൺകുട്ടി, അവൾക്ക് 1 മാത്രം പ്രായമുള്ള ഒരു ശിശു, വളരെ വിദഗ്ധവും അപൂർവങ്ങളിൽ വെച്ച് അപൂർവമായിരിക്കുന്ന ഒരു മാർഗത്തിലൂടെ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായി എന്ന് വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ പ്രസ്താവിക്കപ്പെടാവുന്ന ഒരു നൂതന മാർഗത്തിലൂടെ, അല്ലെങ്കിൽ മനുഷ്യനെ വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു മാർഗത്തിലൂടെ ആ പെൺകുട്ടിയെ കൊല ചെയ്ത ഒരു സംഭവമാണ് നമ്മൾ പത്രദ്വാര ഈ ദിവസങ്ങളിലായിട്ട് വായിക്കുവാൻ ഇടയായിട്ടുള്ളത്. കേരള പോലീസിൻ്റെ ശ്രമകരമായിരിക്കുന്ന അന്വേഷണവും അന്വേഷണ മികവും ആ ദാരുണമായ കൊലപാതകത്തിൻ്റെ പിൻപിലുള്ള ചരിത്രത്തിൻ്റെ ഏടുകളെ അനായാസനം അഴിച്ചെടുക്കുവാൻ ഇടയായി. മാത്രമല്ല, ആ പ്രതി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാവുകയും ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. കേട്ട കണ്ട ആളുകൾക്കൊക്കെ വളരെ ദുഃഖവും പ്രയാസവും തോന്നിപ്പിച്ച ഒരു ദാരുണമായ സംഭവമായിരുന്നു അത്. ആ സംഭവത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ വാസ്തവത്തിൽ ഇപ്പോൾ ഈ വിഷയം ഇവിടെ തിരഞ്ഞെടുത്ത് സംസാരിക്കുവാൻ ദൈവാത്മാവിനാൽ പ്രേരിതനാക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ വിവാഹം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ സ്ഥാപിച്ചു കൊടുത്ത മഹത്വരമായ ഒരു സ്ഥാപനമാണ്. വേദപുസ്തക വിശ്വാസികൾ അതിനെ വിശുദ്ധ സ്ഥാപനം എന്നാണ് സാധാരണയായി വിളിക്കുന്നത്. കാരണം അത് ദൈവത്താൽ സ്ഥാപിതമായ മഹത്വരമായ സ്ഥാപനമാണ്. വിവാഹത്തെ സംബന്ധിച്ച് നിരവധി സ്ത്രീകളുമായി ജീവിച്ച് തൻ്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന എല്ലാ സന്തോഷവും അനുഭവിച്ച ഒരു മനുഷ്യനായിരുന്നു ശലോമോൻ. അദ്ദേഹം ദൈവാത്മ പ്രേരിതനായി സദൃശ്യ വാക്യങ്ങൾ എഴുതുന്നത് എങ്ങനെയാണ്? ഭാര്യയെ കിട്ടുന്നവന് നന്മ ലഭിക്കുന്നു, അവന് യഹോവയുടെ പ്രസാദം ലഭിച്ചുവിരിക്കുന്നു എന്ന്. ഭാര്യയെ കിട്ടുന്നവന് നന്മ ലഭിക്കുന്നു, അവന് യഹോവയുടെ പ്രസാദം ലഭിച്ചുവിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം വേറെ ഇനിയും പറയുന്നുണ്ട്, സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തിലും വിലയേറിയത് എന്നാണ്. അവളെ ജ്ഞാനമുള്ളവളെന്നും വിവേകമതിയെന്നും പിന്നെ പുരുഷന്റെ ഭാഗ്യമെന്നും അതുപോലെ വീടിൻ്റെ അനുഗ്രഹമെന്നും അലങ്കാരമെന്നും ഐശ്വര്യമെന്നും ഒക്കെ വിവിധ നിലയിലുള്ള വാക്കുകൾ വിശുദ്ധ ബൈബിൾ പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നമ്മൾ വേദപുസ്തകവും വിശ്വസിക്കുന്ന വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഉള്ള വിവാഹ ബന്ധങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട ഒരു കാലയളവാണ് ഇന്നത്തെ കാലയളവ്. മുൻകാലത്തെ പോലെയുള്ള പണ്ടത്തെ കാലത്തെ പോലെയുള്ള ഭക്തിയോ മികവുറ്റ വിശ്വസ്തയോ വിശ്വാസ്യതയോ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിവാഹ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ മുറുക്കമ്പാമ്പിനെയും കൊണ്ട് കടുപ്പിച്ച് കൊല്ലുന്ന കേസുകൾ വളരെ ചുരുക്കമായിരിക്കാം, അല്ലെങ്കിൽ ഇല്ല എന്ന് വന്നേക്കാം. എന്നാൽ അതിനേക്കാൾ ഉഗ്രമായ വിഷം തലച്ചോറിൽ വെച്ചുകൊണ്ട് ജീവിത പങ്കാളികളോട് ഏർപ്പെടുന്ന നികൃഷ്ടരായ പുരുഷന്മാരും
മറ്റും ഉണ്ട് എന്നുള്ളത് പറഞ്ഞാൽ അധികം പറ്റാവും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഒരുപാട് വിഷയങ്ങൾ, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നയാളാണ്, അതുകൊണ്ട് എന്നോട് പല ആളുകൾ അവരുടെ മനോവേദനകൾ അയവിറക്കുകയും പേഴ്സണലി എന്നോട് കൗൺസിലിംഗ് ചെയ്യുകയൊക്കെ ചെയ്യും. അത് ലീക്ക് ചെയ്യാൻ സാധിക്കില്ല, കാരണം എന്താ വെച്ചാൽ വ്യക്തിപരമായി അവരുടെ ആശ്വാസത്തിനും സമാധാനത്തിനായും ആലോചന ചോദിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കുന്നു. അതിൽ ഞാൻ മനസ്സിലാക്കേണ്ട വിഷയം, മിക്ക ഭവനങ്ങളിലും വിശ്വാസികളുടെ വീടുകൾ എന്ന് പറയുന്ന ഭവനങ്ങളിൽ പോലും ഈ വിവാഹ ജീവിതത്തിൻ്റെ കടമകളെ നിവർത്തിക്കുന്ന പുരുഷന്മാർ താരതമ്യേനയ വളരെ കുറവാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾ ആരാണ്? അതാണ് ആദ്യം ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരു ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അപ്പനെ അദ്ദേഹത്തിൻ്റെ മകളെ ഓമനിച്ച് വളർത്തിയിട്ട്, ഇപ്പം ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ ഉത്രയുടെ മാതാപിതാക്കൾ അതിൻ്റെ ഒരു വയസ്സുള്ള കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്ന രംഗം ഞാൻ കണ്ടപ്പോൾ ഹൃദയഭേദമായിപ്പോയി. ആ കുഞ്ഞ് അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ആ വീടിൻ്റെ മുറികളിൽ കൂടെ നടക്കുന്നു. അത് വാസ്തവത്തിൽ ചങ്കുള്ള ആർക്കും കണ്ട് നിൽക്കുവാൻ സാധിക്കുകയില്ല. കേവലം 25 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കിരാതവും നികൃഷ്ടവുമായ നിലയിൽ, അങ്ങനെയാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിശദീകരണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഞാൻ അത് കണ്ടയാളല്ലോ, ഒരിക്കലല്ലോ. ദൃക്സാക്ഷികൾ തെളിവില്ലാത്തതുകൊണ്ട് പാമ്പിനെ ഇവരെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനെ കടുപ്പിച്ച രീതിയെക്കുറിച്ചും അതിൻ്റെ പല്ലിൻ്റെ വലിപ്പത്തെക്കുറിച്ചും മുറിവിൻ്റെ ആഴത്തെക്കുറിച്ചും ഒക്കെ പോലീസ് ഇപ്പോൾ ഫോറൻസിക് എക്സാമിനേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ഈ കിരാതമായ പ്രവൃത്തിയുടെ പിറകിൽ വ്യാപരിച്ച എന്താണ്, അതിൻ്റെ ചേതോവികാരം എന്താണെന്ന് വാസ്തവത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതാണ്ട് 100 ഭവന ആഭരണവും ഒരു കാറും കുറേയധികം പൈസയും കുറച്ച് വസ്തുവകകളും ഒക്കെ കൊടുത്താണ് 2 കുട്ടികൾ മാത്രമുള്ള ഒരു വീട്ടിൽ, അതായത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും മാത്രമുള്ള ഒരു വീട്ടിൽ നിന്ന് ആ പെൺകുട്ടിയെ ഈ യുവാവിൻ്റെ കൂടെ വിവാഹം കഴിപ്പിച്ചു വിട്ടത്. ആ യുവാവ് ഈ പെൺകുട്ടിയെ പല പ്രാവശ്യം മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്നൊക്കെ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വിഷയം ഞാൻ നിങ്ങൾ പറയാം. മനുഷ്യന് മൃഗമായി കഴിഞ്ഞാൽ മനുഷ്യരിലെ മാനുഷിക മൂല്യങ്ങൾ സമ്പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു തെളിവാണ് ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്. അതും പ്രബുദ്ധമായ കേരളത്തിൻ്റെ മണ്ണിൽ ഇതൊക്കെ അരങ്ങേറുമ്പോൾ വാസ്തവത്തിൽ നമുക്കൊക്കെ നാണംകേടാണ്. നമുക്കെന്ന് മാത്രമല്ല സമൂഹത്തിന് തന്നെ അതൊരു നാണംകേടാണ്. ഇവിടെ എന്താണ് ഇതിലേക്ക് വഴിതിരിച്ച വിഷയം എന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കൂലങ്കക്ഷമായി അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണ പാഠപത്തിൽ ഇതിനു മുമ്പ് തന്നെ സാമർഥ്യം തെളിയിച്ചിട്ടുള്ളവരാണ് കേരള പോലീസ്. അവരെ സാധാരണ കുറ്റാന്വേഷണ പരമ്പരയിൽ വളരെ വിദഗ്ധരാണ്. ചുരുളഴിയപ്പെടാത്ത പല കേസുകളും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തെളിയിക്കുകയും പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പോലീസ് ഇതിൻ്റെ നിയമപരമായ അന്വേഷണം അതിൻ്റെ മുറയ്ക്ക് മുൻപോട്ട് കൊണ്ടുപോവുകയും പ്രതിയെ ഏത് കാരണം കൊണ്ടാണ് ഈ നിഷ്കളങ്കയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് ശാസ്ത്രീയവും അതുപോലെ യുക്തിപരവും സൗകര്യവുമായ അന്വേഷണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തിട്ട് നീതിന്യായ വകുപ്പ് അതിന് യോഗ്യമായ നിലയിലുള്ള ശിക്ഷാക്രമങ്ങൾ വരും ദിവസങ്ങളിൽ നൽകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന വിഷയം, ഒരു പുരുഷൻ വിവാഹം കഴിക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ് വിവാഹം കഴിക്കുന്നത്. ഈ പെൺകുട്ടി ആരാന്ന് ചോദിച്ചാൽ ഒരപ്പനും അമ്മയും ഓമനിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ ജനിക്കുന്ന സമയം മുതൽ ഈ മാതാപിതാക്കൾക്ക് വളരെ സ്വപ്നമുണ്ട്. അതായത് അലലില്ലാത്ത, അലച്ചിലില്ലാത്ത, മാനസികമോ ശാരീരികമായ പീഡനങ്ങളോ പീഡന മുറകളോ ഇല്ലാത്ത, സ്നേഹമുള്ള, സഹകരണമുള്ള, സഹവർത്തിത്വമുള്ള ഒരു നല്ല ഭവനത്തിൽ ഒരു നല്ല യുവ സഹോദരൻ അവൻ്റെ പരിചരണയിൽ ഈ പെൺകുട്ടിയെ ഏൽപ്പിക്കുക എന്നുള്ള ആ വലിയ ലക്ഷ്യം, ഈ കുഞ്ഞുണ്ടാകുന്ന കാലം മുതൽ ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്ന മാതാപിതാക്കളുടെ ഹൃദയത്തിൻ്റെ സ്വപ്നമാണ്. അങ്ങനെ 10ഓ 20ഓ 22ഓ വയസ്സ് വരെ ഇതിനെ വളർത്തി അങ്ങനെ കൊണ്ടുവന്ന ശേഷം ഒരിക്കലും മുൻപരിചയമില്ലാത്ത ഒരു യുവ സഹോദരൻ്റെ കൂടെ ഒരു സാമൂഹികമായ ബന്ധം എന്ന നിലയിൽ
ഒരു വിവാഹം ആലോചിച്ച് ആ പുരുഷന്റെ കൂടെ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ ഈ പെൺകുട്ടി വാസ്തവത്തിൽ അവളുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്നു. അവളുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഇതിനു മുമ്പ് യാതൊരു രീതിയിലും പരിചയമില്ലാത്ത ഒരു യുവ സഹോദരന്റെ കൂടെ അവളുടെ ശിഷ്ടമുള്ള ആയുസ് അവളെ സമർപ്പിച്ച് ഭാര്യയായി ജീവിക്കാൻ പോവുകയാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ ഇവിടെ ഏറ്റവും അതിപ്രധാനമായ ഘടകം എന്ന് പറയുന്നത് വിശ്വാസമാണ്, പരസ്പരമുള്ള വിശ്വാസമാണ്. വിശ്വാസം പരസ്പരം ഇല്ലായെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരായി കുടുംബജീവിതത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. സംശയാലുക്കളായ സ്ത്രീകളും സംശയാലുക്കളായ പുരുഷന്മാരുമുണ്ട്. അതായത് ഭർത്താവിനെ സംശയിക്കുക, ഭാര്യയെ സംശയിക്കുക, ഈ സംശയം മനസ്സിൽ വെച്ച് ഊട്ടി ഉണർത്തി അത് പിന്നീട് ഒരുതരം മാനസികമായ വികൃതമായി മാറുക, അതിൻ്റെ പേരിൽ കലഹമുണ്ടാകുക, ശാരീരികമായി പീഡിപ്പിക്കുക, മാനസികമായി ദണ്ഡിപ്പിക്കുക, ഇതൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ അരങ്ങേറുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മൾ അതിപ്രധാനമായി ചിന്തിക്കേണ്ട ഒരു വിഷയം, ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഭാര്യ ഒരുവന്റെ ജീവിതത്തിൻ്റെ പങ്കാളിയാണ്. അപ്പോൾ തന്നെ അവള് ഒരു ഭാര്യ എന്ന് പറയുന്നത് ഒരു ഭാര്യ ഒരു ഭാര്യ അവ സ്വീകരിക്കുന്ന ഭർത്താവ് എന്ന് പറയുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ അപ്പനും അവളുടെ സഹോദരനും അവളുടെ അമ്മയും അവളുടെ ജീവിതത്തിൻ്റെ സർവസ്വമാണ്. അങ്ങനെ ഒരു ഭർത്താവിൽ വിശ്വാസം ഫലമേൽപ്പിച്ചാണ് ഈ അന്യ വീട്ടിൽ ജനിച്ച് വളരുന്ന ഈ പെൺകുട്ടി ഒരു പ്രത്യേക പ്രായത്തിൽ, അതായത് വിവാഹ പ്രായത്തിൽ, ഈ യുവ സഹോദരന്റെ ജീവിത പങ്കാളിയായി വന്നു ചേരുന്നത്. അങ്ങനെ വന്നു ചേരുന്ന ഈ പെൺകുട്ടിയെ എല്ലാ മാനസികമായും ശാരീരികമായും പിന്നെ എല്ലാ മണ്ഡലങ്ങളിലും അവൾക്ക് നീതിയുക്തമായ ശുശ്രൂഷ ജീവിതാവസാനം വരെയും ചെയ്യുവാൻ പ്രതിബദ്ധതയുള്ള അല്ലെങ്കിൽ പ്രതിജ്ഞാബദ്ധനായ വ്യക്തിയാണ് ഈ ഭർത്താവ് എന്ന് പറയുന്നത്. അല്ല, ഭർത്താവ് എന്ന് പറഞ്ഞാൽ കേവലം ഭരിക്കുന്നയാൾ എന്നല്ല. ഇവിടെ നടന്നു എന്ന് പറയപ്പെടുന്ന ഈ കൊലപാതകത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളൊക്കെ പറയുന്നെങ്കിലും പത്രം വഴി വായിച്ചുള്ള അറിവ് മാത്രമേ ഇരിക്കുള്ളൂ, ബാക്കി കാര്യങ്ങൾ എനിക്ക് അറിയാൻ വയ്യ. എന്നാൽ അത് മനസ്സിലാക്കുന്ന ഈ ആ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള പണം ഒന്നും പോരാ, പിന്നെയും ഇങ്ങനെ ഭാര്യ വീട്ടിൽ നിന്ന് പണം കിട്ടാൻ വേണ്ടി ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുക, മാനസികമായി ഉപദ്രവിക്കുക, ശാരീരികമായി ദണ്ഡിപ്പിക്കുക, പിന്നെ അങ്ങനെ ഭാര്യ വീട്ടുകാരെ നിരന്തരമായി ഇവരെ വീണ്ടും മാസം തോറും ഈ മാസപ്പടി കൊടുക്കുന്ന പോലെ, നോക്കൂലി കൊടുക്കുന്ന പോലെ പൈസ വസൂലാക്കാനുള്ള മാർഗം ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളാണ്. ഈ അന്യഗ്രഹങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ച് മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടി, ഞാനിവിടെ അക്രൈസ്തവരുടെ കാര്യമല്ല പ്രധാനമായും പറയാൻ പോകുന്നത്, മനുഷ്യൻ്റെ കാര്യമാണ്, ഈ വിശേഷാൽ വിശ്വാസികൾക്ക് ശ്രദ്ധിക്കേണ്ട വിഷയവും. അങ്ങനെ ഈ വിശ്വാസികളുടെ ഭവനങ്ങൾ, ഇന്നത്തെ വിശ്വാസം പറഞ്ഞാൽ നെയ്യപ്പം പോലുള്ള വിശ്വാസികളാണല്ലോ, കാരണം പാമ്പോലിനകത്ത് ഉണ്ടാക്കുകയും പേര് നെയ്യപ്പം എന്ന് പറയുകയും ചെയ്യുന്ന ആ കൂട്ടത്തിൽപ്പെട്ട വിശ്വാസികളാണ് ഇന്നത്തെ മിക്കവാറും വിശ്വാസികൾ. അപ്പോൾ അവിടെ വേർപാട് വിശുദ്ധി ഈ വക കാര്യങ്ങളൊക്കെ വളരെ വളരെ ദാരിദ്ര്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. റൂത്ത് പാക്ഷൻ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ലേഡി ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൺവെൻഷൻ ആയിരിക്കുന്ന കെസ്വി കൺവെൻഷൻ്റെ ദീർഘകാലം സഹോദരിമാരുടെ സെക്ഷനിലെ ക്ലാസ്സിൽ എടുത്തിരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വനിതയായിരുന്നു. അവരെഴുതിയിട്ടുള്ള കോൾഡ് അൻഡ് ഹോളിനെസ്, അതായത് വിശുദ്ധിക്കായി വിളിക്കപ്പെട്ട എന്ന ഒരു ഇംഗ്ലീഷ് പുസ്തകം, ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പല ഗുരു ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ ഭൂമിയിലുണ്ടോ എനിക്കറിയാൻ പോയ കാര്യം, ആ പുസ്തകം എൻ്റെ കിട്ടി തന്നെ ഏകദേശം 35 വർഷമായി. അപ്പോൾ ആ അന്ന് തന്നെ അവർ മധ്യവയസ്സ് പിന്നിട്ട ഒരു ലേഡിയായിരുന്നു, വളരെ ദൈവസ്ഥനിൽ ഇരുത്തം വന്ന പക്വതയുള്ള ഒരു മദാമ. അവര് ആ പുസ്തകത്തിനകത്ത് അവിടെ കെസ്വി കൺവെൻഷനിൽ സിസ്റ്റേഴ്സ് എടുത്ത ക്ലാസ്സിനകത്ത് ഭാഗങ്ങളാണ്. അവർ പറഞ്ഞു, സിസ്റ്റേഴ്സ്, മൈ ഡിയർ സിസ്റ്റേഴ്സ്, മേ ഐ ടെൽ യു എ ട്രൂത്ത്. അവർ തുടങ്ങിയാണ്, 15 years ബിഫോർ വെൻ ഐ കെയിം ആൻഡ് അറ്റൻഡ് ദിസ് കെസ്വി കൺവെൻഷൻ, വാട്ട് ടെർമിനോളജീസ് വിച്ച് ഐ യൂസ്ഡ് ആർ സിൻസ്, ഐ ഫൈൻഡ് നോ മോർ സിൻസ് ഇൻ ഇംഗ്ലണ്ട്. അതായത് കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വരുമ്പോൾ പാപത്തിൻ്റെ പട്ടികയിൽ ഞാൻ പാപം എന്ന് വിശേഷിപ്പിച്ച പല പദങ്ങളും 15 വർഷം കഴിഞ്ഞപ്പോൾ പാപത്തിൻ്റെ പട്ടികയിൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നില്ല. 15 വർഷം കൊണ്ട് പല പാപവും വിശുദ്ധമായി മാറി എന്നാണ് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് വിശ്വാസികളുടെയും ഇന്നത്തെ സ്ഥിതി.
അത് പറയാ ഗോള് പറയാൻ എനിക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അധികം രൂക്ഷമായ ശത്രുത ഞാൻ ഈ വക സത്യങ്ങൾ പറയുന്നത് കൊണ്ട് എനിക്കെതിരായിട്ടുണ്ട്. അതായത് അടിച്ചമർത്തലാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ശത്രുത. വേറെ ആളിൽ നിന്നല്ല, സഹവിശ്വാസികൾ തന്നെ. സപ്രഷൻ, ആ സപ്രഷൻ, ഐസൊലേഷൻ, സപ്രഷൻ സെഗ്രിഗേഷൻ, പിന്നെ ഈ നിന്ന, ഇങ്ങനെ മൂന്നാലഞ്ച് ഭാഗങ്ങളിൽ കൂടെ ഒക്കെ ഞാൻ കടന്നു പോകുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വക കാര്യങ്ങളൊന്നും പുറത്ത് പറയുന്നുള്ളതാണല്ലോ പൊതുവെയുള്ള പ്രമാണം. ഇപ്പോൾ റോമൻ കത്തോലിക്ക കന്യാസ്ത്രീകളുടെ മഠത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ആരോപണങ്ങൾ പല വിഷയങ്ങളിലൊക്കെ നമ്മൾ സാധാരണയായി കേൾക്കുന്നുണ്ട്. എന്നാൽ ആ മഠത്തിനകത്തുള്ള സെറ്റപ്പ് സംബന്ധിച്ച് പുറം ലോകവുമായിട്ട് അത് ഈ പ്രതിജ്ഞാപത്തിലായി ചെല്ലുന്ന കന്യാസ്ത്രീകൾ പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ ആപ്തവാക്യം. അതുകൊണ്ട് സാധാരണ അവരാരും പറയാറില്ല. പിന്നെ അവിടുന്ന് ചാടിപ്പോകുന്ന വേറെ ആരെങ്കിലും വല്ല അനുഭവസാക്ഷിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അതേക്കുറിച്ച് ലോകത്തിന് അറിയത്തുള്ളൂ. അപ്പം ഞാനീ പറയുന്നതിൻ്റെ വിഷയം, ഈ വിശ്വാസ സമൂഹത്തിലാണെങ്കിലും അവിടെയുള്ള ജീർണതകൾ പുറം ലോകത്ത് ആരോടും പറയരുത് എന്നാണ് ഇവിടെയുള്ള ജീർണിച്ച ചില ആളുകളുടെ വയ്പ്. പക്ഷേ അത് ദൈവത്തെ ഭയപ്പെടുന്നൊരു ദൈവവേദന രീതി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ കാര്യം ഞാൻ പറയുന്നു. കാരണം എനിക്ക് ദൈവത്തോടുള്ള ബന്ധത്തിലാണ് കണക്ക് കൊടുക്കേണ്ടത്. ഒരല്പം മുമ്പേ ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് സാന്ദ്രഭിച്ചാൽ ഇങ്ങനെ പറഞ്ഞു, സുവിശേഷ വേല കൊണ്ട് വേണമെങ്കിൽ എത്ര പൈസ വേണമെങ്കിലും എനിക്ക് ഉണ്ടാക്കാമായിരുന്നു, എന്നാൽ എൻ്റെ ലക്ഷ്യം പണം ഉണ്ടാക്കുക എന്നുള്ളതല്ലായതുകൊണ്ടും, രണ്ട്, സുവിശേഷത്തിൻ്റെ പേരിൽ അയോഗ്യമായി പണം ഉണ്ടാക്കിയാൽ അത് നമ്മുടെ തലമുറകളായി വരുന്ന കുഞ്ഞുങ്ങൾക്ക് അവർ വഷളായി പോകാനോ അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകാനോ അത് മുഖാന്തരമായി തീരും എന്നുള്ളതുകൊണ്ടും, കർത്താവിൻ്റെ സന്നിധിയിൽ അവന് ന്യായാശ്രമപാതി നിൽക്കുമ്പോൾ ദൈവം എന്നെ ഭരമേൽപ്പിച്ച കാര്യങ്ങളുടെ അക്കൗണ്ടബിലിറ്റി ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ ദൈവം കള്ളൻ എന്ന് വിളിക്കാൻ അവസരം ഉണ്ടാകരുത് എന്നുള്ള ദൈവഭയം എൻ്റെ ഹൃദയത്തെ ഭരിക്കുന്നതുകൊണ്ടും ഞാൻ ഇന്നയോളം നല്ല മനസ്സാക്ഷിയുള്ളവനായി ജീവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം. അപ്പോൾ ആ സാക്ഷ്യം മരണവരെയെന്ന് പുലർത്തുവാൻ എന്നെ സഹായിക്കണമേ എന്ന് രാവിലെയും വൈകിട്ടും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതായത് നാണയത്തിൻ്റെ കറ കയ്യെ പിടിക്കാതെ ജീവിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ പറഞ്ഞു വരുന്നതിൻ്റെ വിഷയം, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾ ഒരു ഭർത്താവിൻ്റെ ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ ഭവനത്തിൽ അവൾ നിർഭയയായിരിക്കാൻ അവൾക്ക് സാധിക്കണം. ഈ പെൺകുട്ടി നിർഭയയായിരിക്കാൻ അവൾക്ക് സാധിക്കണം. അതിനകത്ത് ആർക്കെല്ലാം പങ്കുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പങ്ക് അവളുടെ ഭർത്താവിനാണ്. കാര്യം അവളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന ഈ ഭർത്താവ് ഈ ഭാര്യയ്ക്ക് ഒരത്താണി ആയിരിക്കണം, ഒരാശ്വാസമായിരിക്കണം. അവൻ ഭർത്താവായിരിക്കണം, ഒരപ്പൻ്റെ ആശ്വാസമായിരിക്കണം, ഒരമ്മയുടെ കരുതൽ നൽകുന്നയാളായിരിക്കണം, ഒരു സഹോദരൻ്റെയും സഹോദരിയുടെയും ഒക്കെ ശുശ്രൂഷകൾ അവൾക്ക് ചെയ്യുന്ന ആളായിരിക്കണം. പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപഭോഗ വസ്തുവല്ല. പല ആളുകളും അങ്ങനെ ചിന്തിക്കുന്നത്. അതായത് ചില മനുഷ്യൻ്റെ പുരുഷൻ്റെ വൈകാരിക മണ്ഡലത്തിൻ്റെ റിലീസിന് വേണ്ടി ഉള്ള ഒരു ഉപഭോഗ വസ്തുവാണ് സ്ത്രീയെന്നാണ് പല ആളുകളും സ്ത്രീകളെക്കുറിച്ച് കരുതുന്നത്. അത് നിങ്ങൾക്ക് തെറ്റുപറ്റി, അങ്ങനെയല്ല. അത് മനസ്സിലാക്കണം, സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവല്ല. മനുഷ്യൻ്റെ വൈകാരിക മണ്ഡലത്തിൻ്റെ വൈകാരികതയെ ശമിപ്പിക്കാനുള്ള ഒരു ഉപകരണമല്ല സ്ത്രീ. അവളെ സ്നേഹിക്കപ്പെടുവാനും ആദരിക്കപ്പെടുവാനും ബഹുമാനിക്കപ്പെടുവാനും ഒക്കെ ദൈവത്താൽ നിയോഗിതയായിരിക്കുന്ന ഒരു പാത്രമാണ്. ദൈവങ്ങളെ ആ നിലയിലാണ് പുരുഷൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നത്. ദൈവം ഏതൻ പ്രദേശത്തിൽ വിവാഹം നടത്തുമ്പോൾ ക്രൈസ്തവ വിവാഹമെന്നോ ഇസ്ലാമിക വിവാഹമെന്നോ ജൈന വിവാഹമെന്നോ വിശ്വാസ വിവാഹമെന്നോ പറഞ്ഞല്ല വിവാഹം നടത്തിയത്. ദൈവം വിവാഹം നടത്തിയത് മനുഷ്യന് പുരുഷന് ഒരു ജീവിത പങ്കാളിയെ, അതായത് താൻ സൃഷ്ടിച്ച പുരുഷന് ഒരു ജീവിത പങ്കാളിയെ ദൈവം നൽകുക എന്നൊരു ഉദ്ദേശമാണ് ദൈവത്തിനുണ്ടായിരുന്നത്. അങ്ങനെ വരുമ്പോൾ വിവാഹം എന്ന് പറയുന്നത് ഒരു പുരുഷൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്കൊരു ഭർത്താവ് എന്ന് പറയുന്ന ആ ബന്ധം, അത് ദൈവസന്നി, അത് ഒരു ഭാര്യയും ഭർത്താവുമായി അവരെ ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ, അതായത് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അവരെ കുടുംബസ്ഥരായി ദൈവം അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ തെളിവ് ഞാനിപ്പോൾ പറയാം. അതായത് അക്രൈസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ഒരു രാമചന്ദ്രൻ സഹോദരനും ഒരു ലക്ഷ്മിബായിയും വിവാഹിതരായി എന്ന് ചിന്തിക്കുക. ഇപ്പം രാമചന്ദ്രനും ലക്ഷ്മിയും വിവാഹിതരായി, അവർ കുടുംബമായി പാർക്കുകയാണ്. അവർ കുടുംബമായി പാർത്ത് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് നമ്മളവരോട് സുവിശേഷം പറഞ്ഞു, ആ രാമചന്ദ്രനും ലക്ഷ്മിബായിയും രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി തീർന്ന
അവരെ നമ്മൾ നമ്മുടെ സഭയിലേക്ക് അവരെ സ്വാഗതം ചെയ്തു, അവരെ വിശ്വാസനാനം സ്വീകരിച്ചു, നമ്മുടെ സഭാ കൂട്ടായ്മയിലേക്ക് വന്നു. നമ്മുടെ സുമാ കൂട്ടായ്മയിലേക്ക് വന്നപ്പോൾ ഈ രാമചന്ദ്രൻ സോഹനും ലക്ഷ്മിബായിയും അവരുടെ വിവാഹബന്ധം അക്രൈസ്തവ പശ്ചാത്തലത്തിൽ വെച്ച് നടന്നായാൽ വേദപുസ്തകത്തിൽ പറയുന്ന പ്രകാരമുള്ള ദൈവിക അംഗീകാരം അവരുടെ കുടുംബജീവിതത്തിനില്ല എന്ന് പറഞ്ഞ് അവരെ രണ്ടാമത് നമ്മൾ വിവാഹം കഴിപ്പിക്കുകയില്ല. അവരെ ഭാര്യയും ഭർത്താവുമായിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഞാൻ ഈ പറയുന്നതിൻ്റെ യുക്തി നിങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ അവരെ നമ്മൾ ഭാര്യയും ഭർത്താവുമായി നമ്മുടെ സമൂഹത്തിൽ സ്വീകരിക്കുന്നു. അതിൻ്റെ അർത്ഥം അവരുടെ റിലീജിയസ് പശ്ചാത്തലത്തിൽ നടത്തപ്പെട്ട വിവാഹം ക്രൈസ്തവ വിവാഹം അല്ലായിരുന്നത് കൊണ്ട് അവർ ഭാര്യയോ ഭർത്താവോ അല്ലാതായിരുന്ന ഒരു പുരുഷൻ സ്ത്രീയെ വിവാഹം കഴിച്ചാൽ, സ്ത്രീയും പുരുഷനുമായി വിവാഹമെന്ന് നടന്നു കഴിഞ്ഞാൽ അവർ ഭാര്യയും ഭർത്താവുമാണ് ഏത് സമൂഹത്തിലായാലും. അവരെ സംബന്ധിച്ച് അന്യോന്യമുള്ള കരുതലില്, ബഹുമാനത്തിൽ, പരസ്പര സ്നേഹത്തിൽ, സഹകരണത്തിൽ അവർ മനുഷ്യ സ്വഭാവത്തിൽ ജീവിക്കണമെന്നാണ് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവിടെ റിലീജിയന്, ഈ വൈവാഹിക ബന്ധം എല്ലാം റിലീജിയന് അതീതമാണ്. ഓരോ റിലീജിയനും ആ റിലീജിയൻ്റേതായിട്ടുള്ള ക്രമീകരണത്തിൽ അത് നടത്തിക്കൊടുക്കുന്നു അല്ലെങ്കിൽ നടക്കുന്നു എന്നുള്ളതല്ലാതെ, വിവാഹം ഒരു പുരുഷനും സ്ത്രീ, ഒരു മനുഷ്യനും മനുഷ്യനും നമ്മുടെ ബന്ധമാണ്, ഒരു സ്ത്രീയും പുരുഷനും നമ്മുടെ ബന്ധമാണ്. ഞാൻ നിങ്ങളോട് വിഷയം പറയാം, നാണം കെട്ട വിശ്വാസികൾ ചില ആൾക്കാർ പോലും ഭാര്യമാരെ തല്ലുന്നവരുണ്ടെന്ന് എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ എന്നോട് സംസാരിച്ചുള്ള ചില ആളുകളിൽ നിന്ന് എനിക്കറിയാം. ഭാര്യമാരെ തല്ലുന്ന, മൃഗീയമായി മാനസികമായി പീഡിപ്പിക്കുന്ന പുരുഷന്മാരുണ്ട്. ഈ നാണം കെട്ട പുരുഷന്മാരോട് ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, അത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യം, ആ ചോദ്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു കാളയും പശു അത് മൃഗമാണ്, നമ്മളെപ്പോലെ ഇച്ഛാശക്തിയോ റീസണിങ്ങോ പിന്നെ ഈ പറയപ്പെട്ട ആത്മാവോ എന്നുള്ള ജീവിയല്ല. അത് മനുഷ്യന് വേണ്ടി നൽകപ്പെട്ട ഇതര തിരിയക്കിൽപ്പെട്ട ഒന്നാണ് ഈ കാളയും പശുവും. നിങ്ങൾ കാളയും കാളയും തമ്മിൽ കണ്ടെത്തി കെട്ടിയാൽ പരസ്പരം പോരെടുത്ത് കൊമ്പ് കോർക്കുന്നു, കുത്തുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ കേരളത്തിലോ ഇന്ത്യയിലോ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു കാള പശുവിനെ കുത്തുന്നത് കണ്ടിട്ടുണ്ടാവില്ല. കാളയും കാളയും തമ്മിൽ വഴക്കുണ്ടാക്കും. സിംഹം, അതായത് ഈ ആൺസിംഹം വേറെ ആൺസിംഹവുമായിട്ട് വഴക്കുണ്ടാക്കും. പുലി അതിൻ്റെ അതിൻ്റെ അതേ പിന്നെ ഈ രൂപത്തിൽപ്പെട്ട വേറൊരു ആൺപുലിയുമായി വഴക്കുണ്ടാക്കും. മൃഗങ്ങളുടെ ചേഷ്ട, നാഷണൽ ജിയോഗ്രഫിയുടെ ചാനലില് സമയമുള്ളപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കാണാൻ കഴിയും. വളരെ വിചിത്രമായിരിക്കുന്ന ചില ആ വീഡിയോകൾ ഈ നാഷണൽ ജിയോഗ്രഫി അപ്ലോഡ് ചെയ്യാറുണ്ട് ചില സമയത്ത്. അതിൽ മൃഗങ്ങളുടെ ഇടയിലെ ചേഷ്ടകൾ കണ്ടു കഴിഞ്ഞാൽ ബഹിരസമാണ്. മനുഷ്യനെക്കാട്ടി മനുഷ്യെപ്പോലെ തന്നെയൊക്കെയുള്ള പകപോക്കലും പിന്നെ വിരോധം തീർക്കലും അടിയും പിടിയും വഴക്കുമൊക്കെ ഈ മൃഗങ്ങളുടെ ലോകത്തുമുണ്ട്. പക്ഷേ അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സിംഹം ഒരിക്കലും ഒരു സിംഹിയെ ആക്രമിക്കുകയില്ല, ഒരു കാളെ ഒരിക്കലും ഒരു പശുവിനെ ആക്രമിക്കുകയില്ല, ഒരു കാട്ടുപോത്ത് അതിൻ്റെ മിസ്സസ് പോത്തിനെ ആക്രമിക്കുകയില്ല. പക്ഷേ മനുഷ്യൻ അവൻ്റെ ജീവിത പങ്കാളിയെ ആക്രമിക്കുകയും അവളെ മാനസികമായി ദണ്ഡിപ്പിക്കുകയും ശാരീരികമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും വേണ്ടി വന്നാൽ കൊല്ലുകയും ചെയ്യുമെന്നാണ് മാനവ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ ചില പ്രത്യേക രംഗങ്ങളിൽ മൃഗത്തേക്കാൾ മോശമാണെന്ന, ചില പ്രത്യേക രംഗങ്ങളിൽ മൃഗത്തേക്കാൾ മോശമാണ് മനുഷ്യൻ. അപ്പോൾ മൃഗത്തേക്കാൾ മോശമായതുകൊണ്ടാണ് ഈ സാധു കൊച്ചുദേശ് ഒരു പാട്ടെഴുതിയപ്പോൾ, മൃഗജാലങ്ങൾ ഉണർന്നിടുന്ന സമയത്ത് നീ കിടന്ന് മൃഗത്തേക്കാളും ദുർവിചാരിയായി ഉറങ്ങാതെ മനമേ. അപ്പം മൃഗങ്ങളും പക്ഷികളും എല്ലാം അതിരാവിലെ എഴുന്നേറ്റ് അവയ്ക്ക് അറിയാവുന്ന ഭാഷയിൽ അവൻ്റെ സൃഷ്ടിതാവിനെ മഹത്വപ്പെടുന്നു. പക്ഷേ എന്ത് ചെയ്യുന്നു, മൃഗങ്ങളെക്കാൾ ഉത്കൃഷ്ടമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഈ മൃഗം ഉണർന്ന് അല്ലെങ്കിൽ പക്ഷികൾ ഉണർന്ന് അതിൻ്റെ സൃഷ്ടിതാവിനെ പുകഴ്ത്തുന്ന സമയത്തും ഇവൻ മൃഗത്തേക്കാൾ മോശക്കാരനായി കിടന്ന് ഉറങ്ങുന്നു. അതാണ് മൃഗത്തേക്കാളും ദുർവിചാരിയായി ഉറങ്ങാതെ എൻ്റെ മനമേ എന്നാ മനമേ പക്ഷി ഗണങ്ങൾ ഉണർന്നിതാ പാടുന്നു ഗീതങ്ങളുടെ പാട്ടിൽ അദ്ദേഹം പാടിയത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഒരു പുരുഷൻ നിശ്ചയമായും വിവാഹിതനായി കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യയെ അവൻ്റെ അധ്വാനം കൊണ്ട് പോറ്റി പുലർത്തുവാൻ അവൻ ബാധ്യസ്ഥനാണ്. ഇപ്പോൾ വേർപാടുകാരുടെയും ബന്ധുക്കോസുകാരുടെയും ഒക്കെ വിവാഹത്തിനും ക്രൈസ്തവ വിഭാഗങ്ങളുടെ വിശേഷാൽ എപ്പിസ്കോപ്പൽ ചർച്ചസിലും ഇതുണ്ട് കാര്യം. ഈ നമ്മുടെ ഈ പ്രസ്ബിറ്റേറിയൻ ചർച്ചസിൽ നടലോ വാസ്തവത്തിൽ ഇവിടുത്തെ വിവാഹത്തിൻ്റെ വോവ്സൊക്കെ കടം കൊണ്ടിട്ടുള്ളത്. അവർ പറയുമ്പോൾ
ഈ ആയുഷ്കാലം മുഴുവൻ നിന്നെ മാത്രം സ്നേഹിച്ചും പോറ്റിയും പുലർത്തിയും കൊള്ളാമെന്ന് ത്രിയേക ദൈവത്തെ സാക്ഷിയാക്കി വിശുദ്ധ സഭയുടെ മുമ്പാകെ ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്യുന്നു എന്നാ പുരുഷൻ പറയുന്നേ. അല്ലാതെ ഈ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വർണമോ അവളുടെ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന വസ്തുവകളോ അവൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ടോ പിന്നെ അവളുടെ മാതാപിതാക്കൾ നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന പൈസ കൊണ്ടോ ഞാൻ നിന്നെ ശുശ്രൂഷ ചെയ്തോളാം എന്നല്ല. അപ്പോൾ ഒരു പുരുഷന് അവനെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ വിവാഹം കഴിച്ച് എത്ര കാലം അവർ കുടുംബസ്ഥരായി ജീവിക്കുന്നുവോ ജീവപര്യന്തം, അതായത് ഐതൃത പാർട്ടി മരണത്താൽ ഈ ഭൂമിയെ വിട്ട് മാറ്റപ്പെടുന്ന നിമിഷം വരെയും ഈ പുരുഷൻ ഈ സ്ത്രീയെ സംരക്ഷണം ചെയ്യുവാൻ ചുമതലപ്പെട്ടവനാണ്, ഉത്തരവാദിത്തപ്പെട്ടവനാണ്. ആ ഉത്തരവാദിത്വം സൃഷ്ടിതപരമായി തന്നെ ദൈവം അവൻ്റെ മേൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവനങ്ങനെ ചെയ്യേണ്ടത്. നമ്മുടെ വിവാഹ കൂതാശകളിൽ നമ്മൾ സാധാരണയായി ഈ ഉഭയസമൂഹത്തിൻ്റെ വാക്ക് പറഞ്ഞു കൊടുക്കും, അതായത് സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നമ്മുടെ കർത്താവ് വരുന്ന ഏത് അനുകൂലവും പ്രതികൂലമായ സമയങ്ങളിലും സാഹചര്യങ്ങളിലും നിന്നെ മാത്രം സ്നേഹിച്ചും നിന്നെ മാത്രം ശുശ്രൂഷിച്ചും പോറ്റിയും പുലർത്തിയും കൊള്ളാമെന്ന് ത്രിയേക ദൈവനാമത്തിൽ ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്തു. ഈ ഉടമ്പടിയെല്ലാം കഴിഞ്ഞു പോയിട്ട് പിന്നെ അവൾ ജോലി ചെയ്ത് അവിടെ പൈസ ഇവിടെ കൊണ്ടുവന്ന് ഇവൻ്റെ കൊടുത്ത് ഇവനത് അവിടെ നിന്ന് പോക്കറ്റ് അടിക്കുന്ന പോലെ മുഴുവൻ വാങ്ങിച്ച് അവൻ്റെ അക്കൗണ്ടിലാക്കി ഇവൻ ഡെർബാർ അടിച്ച് അവളെ കഷ്ടപ്പെടുത്തി ജീവിക്കുക എന്നുള്ളത്. ഭാര്യയെ ജോലി ചെയ്യുന്നത് ചെയ്യട്ടെ, നല്ല കാര്യം. ഇപ്പോൾ ജോലി കിട്ടി ചെയ്യാൻ അവസരമുണ്ടായിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസമുണ്ട്, അതിനുള്ള യോഗ്യതയുണ്ട്, ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ജോലി ചെയ്യുന്നതിന് കുഴപ്പമില്ല, നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ വളരെ അവർക്ക് നല്ലതാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്, ഈ ഭാര്യയും കൊണ്ട് അവൻ്റെ അവിടെ വീട്ടുകാരെയും കൊണ്ട് അവിടെ ഫാദറിനെയും കൊണ്ട് അവിടെ മദറിനെയും കൊണ്ട് അവിടെ ആങ്ങളമാരെയും കൊണ്ട് ചുരത്താത്ത പശുവിനെ ചുരത്തിക്കുന്ന പോലെ രാപകൽ ഇങ്ങനെ പണം ചുരത്തി ജീവിക്കാനുള്ള ഒരു ഉപാധിയായി ഭാര്യയെ സൂക്ഷിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള മൃഗീയമാകുന്ന ചിന്താഗതികൾ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്നത്. വേദോത്സവ പ്രകാരമുള്ള വിശ്വാസപാഠം പറഞ്ഞാൽ അതിന് വേദോത്സവം അനുവദിക്കുന്നില്ല. ദ്രവ്യാഗ്രഹികളായ വിശ്വാസികളുമുണ്ട്. ദ്രവ്യാഗ്രഹികളായ പല വിശ്വാസികളും സ്ത്രീകൾക്ക് വിശ്രാമം കൊടുക്കാതെ രണ്ടും മൂന്നും ഷിഫ്റ്റ് അവരെയും കൊണ്ട് ജോലി ചെയ്യിക്കുന്ന ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ദ്രവ്യാഗ്രഹികളാണ്. ഈ കൊറോണ പഠിപ്പിച്ച പാഠത്തിൽ എത്രമാത്രം വാരിക്കൂട്ടി ബാങ്കിൽ എത്ര നിക്ഷേപിച്ചാലും ഈ ഒരു RNA മാത്രമുള്ള ഈ വൈറസിൻ്റെ മുമ്പാകെ നട്ടലിലൂടെ നിവർന്നു നിൽക്കാൻ മനുഷ്യന് അസാധ്യമാണ്. മനുഷ്യൻ്റെ ഏറ്റവും ബുദ്ധിരാക്ഷസന്മാരായ ആളുകൾ ജീവിക്കുന്ന അമേരിക്കൻ ഐക്യനാടുകളിലും ഇറ്റലിയിലും ജർമ്മനിയിലും പിന്നെ കാനഡയിലും ഇംഗ്ലണ്ടിലുമുള്ള ആളുകൾക്ക് പോലും ഈ RNA മാത്രമുള്ള ഈ വൈറസിനെ പിടിച്ചു കെട്ടാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. അതിന് പ്രതിവിധിയായ മരുന്ന് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എല്ലാ ദ്രവ്യാഗ്രഹികളായ ആളുകൾക്കും അറിയാം. എന്നാലും ദ്രവ്യത്തോടെ പിന്നെയും ഭയങ്കരമായിരുന്ന പാച്ചിലാണ്. അതായത് ഇങ്ങനെ അതിനുവേണ്ടി ജീവൻ മരണ സംഘർഷത്തിലിങ്ങനെ യുദ്ധം പൊക്കോണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ സൂചിപ്പിക്കുന്ന വിഷയം, ഒരു മനുഷ്യന് പണമില്ലെങ്കിലും അവന് വലിയ മണിമാളികയില്ലെങ്കിലും സഞ്ചരിക്കാൻ അവന് കാറില്ലെങ്കിലും പിന്നെ അവന് മറ്റ് ജീവിത സൗകര്യങ്ങളില്ലെങ്കിലും സന്തോഷമുള്ള ഹൃദയമുണ്ടെങ്കിൽ സമാധാനത്തോടെ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിക്കാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അറിയാമോ, ഈ പറയപ്പെട്ട യാതൊരു നൂതനമാകുന്ന സാങ്കേതികതകളും ഇല്ലാത്ത അനേകം ദമ്പതിമാർ വളരെ സന്തുഷ്ട ഹൃദയരായി അവർ സസന്തോഷ അന്യോന്യം കരുതിയും സ്നേഹിച്ചും പോറ്റിയും പുലർത്തിയും പല്ലാളന ചെയ്തും ജീവിക്കുന്നുണ്ട്. അവിടെയാണ് മാനുഷിക ധർമ്മം നാം പുലർത്തുന്നത്. ക്രിസ്തീയ ധർമ്മം എന്ന് പറയുന്നത് വിശ്വാസികളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്. കാര്യം പ്രമാണം വേദപുസ്തകമാണല്ലോ അവർക്ക്. എന്നാൽ ക്രിസ്തീയ ധർമ്മത്തിനപ്പുറത്തും മനസ്സാക്ഷിയുടെ ധർമ്മമെന്നും മാനുഷിക ധർമ്മമെന്നും പറയുന്ന രണ്ട് ധർമ്മങ്ങളുണ്ട്. മനസ്സാക്ഷിയുടെ ധർമ്മം എന്ന് പറയുന്നത് നമുക്ക് നാം കടംപെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നാം നമ്മുടെ ജീവിത പങ്കാളിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ യാതൊരു കൃത്യവിലോപവും വരാതെ നമ്മുടെ ഭാഗത്തു നിന്ന് ആ ശുശ്രൂഷ ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പണം ആവശ്യമുള്ളപ്പോഴൊക്കെ ഭാര്യ വീട്ടിലേക്ക് പറഞ്ഞുവിട്ട് അവളുടെ പിതാവിനോടും മാതാവിനോടും ഇങ്ങനെ ശുപാർശ ചെയ്തും ബുദ്ധിമുട്ടിച്ചും അവിടെ നിന്ന് പൈസ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് വസൂലാക്കി ആഡംബരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ഉപഭോഗ വസ്തുവല്ല ഒരുവൻ്റെ ജീവിത പങ്കാളിയായ ഭാര്യ എന്ന് പറയുന്നു. ഈ ഫോർമുല എവിടെയാണ് നമ്മൾ പഠിക്കുന്നത്? ഇത് പഠിക്കാൻ വേദപുസ്തകം പഠിക്കണമെന്ന് നിർബന്ധമില്ല. വേദപുസ്തകം പഠിക്കുന്നത് ഞാൻ ഓർപ്പിച്ച പോലെ വേദപുസ്തകം പ്രാമാണമാക്കിയ വിശ്വാസ സമൂഹത്തിന് മാത്രമാണ്. എന്നാൽ അതിനപ്പുറത്ത് മാനുഷിക പ്രമാണം, സദാചാര ധർമ്മം എന്ന് പറയുന്ന ഒന്നുണ്ട്.
മനസാക്ഷിയുടെ ധർമ്മം എന്ന് പറയുന്ന മറ്റൊന്നുണ്ട്. മനസാക്ഷിയുടെ ധർമ്മവും സദാചാരത്തിന്റെ ധർമ്മവും മാനുഷിക മൂല്യങ്ങളും വിലയിരുത്തി നാം ചിന്തിച്ചാൽ പോലും ഒരു കുടുംബത്തിൻ്റെ തലവൻ ഭർത്താവാണ്, ഭർത്താവിൻ്റെ ചുമതലയാണ് ഭാര്യയ്ക്ക് സംരക്ഷണം ചെയ്യുക എന്നുള്ളത്. അല്ല, ഭാര്യയെ പീഡിപ്പിക്കുകയും അവളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുകയും അവൾക്ക് ശാരീരിക ദണ്ഡങ്ങൾ ഏൽപ്പിക്കുകയും അവളെ ഹരാസിയും ഒക്കെ ചെയ്തിട്ട് നിരന്തരമായി ഉപദ്രവിച്ചിരുന്ന ഭർത്താക്കന്മാരെ വാസ്തവത്തിൽ ചെയ്യേണ്ടതാണ് ഞാൻ പറയാം. ഞാൻ അല്പം മുമ്പേ ഒരു ചെറിയ പോസ്റ്റുണ്ട്, അതായത് സ്വന്തം ഭാര്യയെ സ്വന്തം അധ്വാനം കൊണ്ട് പോറ്റി പുലർത്തുവാൻ കഴുകമില്ലാത്ത ഒരു പുരുഷനും ഒരിക്കലും വിവാഹം കഴിക്കരുത്. അതാണ് ചെയ്യേണ്ടത്. അവരുടെ ജീവിതത്തിൽ അങ്ങ് വിവാഹം കഴിക്കരുത്. നിഷ്കളങ്കരായ മാതാപിതാക്കൾ നിർമ്മലരായി വളർത്തിക്കൊണ്ടു വന്ന പെൺകുട്ടികളെ മാനസികമായി ഞെരുക്കി പീഡിപ്പിച്ച് നശിപ്പിക്കുവാൻ ഒരിക്കലും ഇടയാവരുത്. ഭർത്താക്കന്മാർ തന്നെയല്ല ഗ്രഹപീഠമുണ്ടാകുന്നത്, വിശേഷാൽ വിവാഹം കഴിച്ച് ചെല്ലുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കൾ, അതായത് ഈ അമ്മായിയപ്പന്മാരിൽ നിന്നും അമ്മായിയമ്മമാരിൽ നിന്നും രൂക്ഷമായിരിക്കുന്ന ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വരുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട്, കേരളത്തിലുണ്ട്, വലിയ കാർഷികരുടെയിലുണ്ട്. അതായത് ഈ അമ്മായിയമ്മ പോരെന്ന് പോരെന്ന് പറയുന്നത് ചിരക പുരാതന കാലം മുതലുള്ള ഒന്നാണ്. ഈ പുരാതന കാലം മുതലുള്ള ഈ പോര് എന്ന് പറയുന്നത് വാസ്തവത്തിൽ അനേക ഭവനങ്ങളിലെ സമാധാനത്തെ കെടുത്തി കളഞ്ഞിട്ടുള്ളതും അതിന് കുടുംബത്തിൻ്റെ ഐക്യത ഇല്ലാതാക്കിയിട്ടുള്ളതും പിന്നെ പല മാതാപിതാക്കളും വെള്ളം കെട്ടി ചാകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവർ തന്നെ വരുവാൻ കാരണമായി തുടങ്ങുന്നതൊക്കെ ഈ പോരാണ്. ഏതെങ്കിലും വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ചുകൊണ്ടിരുന്ന ഭാഗം പിടിച്ച പിള്ളേരെ വീട്ടിൽ വരുമ്പോൾ അവൾ പാത്രം കഴുകിയാൽ ചില അമ്മായിമാർ അത് രണ്ടാമെടുത്ത് ഒന്നുകൂടെ കഴുകും അവിടെ കണ്ണിന് മുമ്പാകും. എന്തിനറിയാവും? അവൾക്ക് വേണ്ടത്ര വൃത്തിയില്ല എന്ന് അവൾക്ക് തോന്നിപ്പിച്ചിട്ട് അവളുടെ മനസ്സിനകത്തൊരു ഒരു റിപ്പൽഷൻ ഉണ്ടാകണം. അതാണ്, അവൾ വൃത്തിയായി കഴുകിയതാ എന്നാലും ഇവർ എന്ന് ഒന്നുകൂടെ എടുത്തെടുത്ത് കഴുകും. അന്നത്തെ പഴയ കാലത്തെ തള്ളമാരെ ഉരലിൽ അരി ഒലക്ക കൊണ്ട് ഇടിച്ച് മുളകും മല്ലിയും വറുത്ത് ഉരലിനകത്തിട്ട് ഇടിച്ച് അതിൻ്റെ പൊടിയെടുത്താണ് മീൻകറിയും ഇറച്ചിക്കറിയും ഒക്കെ ഉണ്ടാക്കി നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ പെൺകുട്ടികൾക്ക് നമ്മുടെ ഈ നൂതനമായിരിക്കുന്ന ജീവിത സാങ്കേതികതകൾ പഴയ കാലത്തെ നമ്മുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അമ്മമാർക്കുണ്ടായിരുന്ന ആരോഗ്യം പല സ്ത്രീകൾക്കും ഇല്ല. അന്ന് 8-10 മക്കളെ പ്രസവിക്കുന്ന സ്ത്രീകൾ ഈ സിസേർ എന്നൊരു വാക്ക് കേട്ടുപോലുമില്ല. പ്രസവിക്കുക എല്ലാത്തിനെയും, അതെല്ലാം നിമിഷം കൊണ്ട് കഴിഞ്ഞ് കഴിയും. എന്നാൽ ഇന്ന് ഒരു പെൺകുട്ടി ഗർഭിണിയായെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റലുകാരുടെ ബിസിനസ്സിൻ്റെ ഭാഗം കൂടിയാണ്. 30 ദിവസം കഴിഞ്ഞ് ഗർഭിണിയാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസം മുതൽ ഇങ്ങനെ ആശുപത്രി കയറി ഇറങ്ങുക, 4, 5, 8 പ്രാവശ്യം സ്കാൻ നിർദ്ദേശിക്കുക, പിന്നെ ബെഡ് റെസ്റ്റ് പറയുക, പെരുവിളയും കൊണ്ട് 5 പൈസയുടെ ജോലി ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. ചുരുക്കം പറഞ്ഞാൽ നാച്ചുറലായി ഡെലിവറി നടക്കുകയില്ല, എല്ലാം കീറുക, മിക്കവാറുള്ളത് 80% കീറിയെടുക്കുക. 1, 2, 3 കീറൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരുടെ ശരീരത്തിൻ്റെ സ്ഥിതി എല്ലാം പോവും. നട്ടലിനാണ് അനസ്തേഷ്യ കൊടുക്കുന്നെങ്കിൽ പിന്നെ ജീവകാലത്ത് ഒരിക്കലും ഈ നട്ടലിൻ്റെ വേദന അതും മാറുകയില്ല. അതും വെച്ചുകൊണ്ട്, അതായത് മാറാത്ത നട്ടലിൻ്റെ വേദനയും വെച്ച് 2-3 കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവരെ മുലയൂട്ടി വളർത്തി അവർക്ക് ശുശ്രൂഷ ചെയ്ത് ഈ കുഞ്ഞുങ്ങളൊരു പ്രായമാകുന്നവരെ അമേധ്യ മൂത്രങ്ങൾക്കകത്ത് അവളുടെ ശയ്യ അതായത് കിടക്ക അവൾ വിരിച്ച് അവൾക്ക് ശുശ്രൂഷ ചെയ്ത് അവരെ വളർത്തി പിന്നെ ഈ പെൺകുട്ടികളാണെങ്കിൽ അവരെ മറ്റു പുരുഷന്മാരുടെ കടലിൽ അകപ്പെടാതെ വണ്ണം 10, 20, 22, 25 വയസ്സ് വരെ ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ ഇടം പലം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വളർത്തിക്കൊണ്ട് വന്നിട്ടാണ് ഒരു പുരുഷൻ്റെ കയ്യിൽ ഈ പെൺകുട്ടിയെ ഏൽപ്പിക്കുന്നത്. അവളവിടെ ചെല്ലുമ്പോൾ ഈ പുരുഷൻ്റെ അമ്മ ഇവക്കൊരു ഭാര്യയായി മാറും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ചെയ്യുന്നത് മുഴുവൻ നോക്കിയാൽ കുറ്റം, ഇരുന്നാൽ കുറ്റം, കിടന്നാൽ കുറ്റം, നടന്നാൽ കുറ്റം, ഭർത്താവിനോട് മാതാപിതാക്കളുടെ മുമ്പാ വെച്ച് ഒന്ന് പരസ്യമായി സംസാരിച്ചാൽ കുറ്റം, പിന്നെ അപ്പനും അമ്മയും ഇരിക്കുന്ന സ്ഥലത്ത് അവൾ വന്ന് നിന്നാൽ കുറ്റം, ഇരുന്നാൽ കുറ്റം, ഇതിങ്ങനെ സകലത്തിനും കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഈ ശിലായുഗത്തിൽ ജീവിച്ച മനുഷ്യയെ പോലെ ഈ പെൺപിള്ളേരോടെ ഇടപെടുന്ന വിശ്വാസികൾ എന്ന് പറയുന്ന അധമരായ മാതാപിതാക്കളുണ്ട്. എനിക്കറിയാവുന്ന പല കേസും അതുകൊണ്ട് ചാകാൻ കിടക്കുന്ന കാലത്ത് പച്ചവെള്ളം കിട്ടാത്ത നരകയാതിനെ എടുത്ത് ചത്തിട്ടുള്ള തള്ളമാരും അപ്പന്മാരും ഉണ്ട്. എന്താ കാര്യത്തിൽ അറിയാമോ? ഇതാ ഈ മനോഭാവമാണ്, ഈ ചിന്താഗതിയാണ്. ഇതിനൊന്നും വേദവസ്തുതി ആ ബാക്കിയല്ല, പേര് വിശ്വാസി എന്നാ. വിശ്വാസി എന്തോ, വിശ്വാസി വിശ്വാസിയാണ് എന്ത് ചെയ്യണം? വിശ്വാസി വേണ്ട,
മനുഷ്യനെപ്പോലെ നീ ബിഹേവ് ചെയ്യാൻ മനുഷ്യത്വപരമായിരുന്ന പരിഗണന മതി. ആ മാനുഷിക പരിഗണന ദൈവ സൃഷ്ടിയിൽ തന്നെ മനുഷ്യൻ നൽകിയിരിക്കുകയാണ്. ഈ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിരുദ്ധത ഞങ്ങൾ പറയാം. നമ്മുടെ വീട്ടിൽ രണ്ട് ആമ്പിള്ളേർക്ക് ഒരു മകളുണ്ടെങ്കിൽ ആ മകളെ വിവാഹം കഴിച്ച വീട്ടിൽ അവൾ ചെന്നെത്തിയ വീട്ടിൽ പരവതാനിയിൽ അവിടെ അവളെ അവിടുത്തെ മാതാപിതാക്കളും അവരുടെ വിവാഹം കഴിച്ച ഭർത്താവും സൂക്ഷിക്കണമെന്നും അവളെയും കൊണ്ട് കഴിയുമെങ്കിൽ യാതൊരു നിലയിലുള്ള ജോലി ചെയ്യിക്കരുതെന്നും പിന്നെ അവൾക്ക് സുഖ ജീവിതം എല്ലാ നിലയിലും ഉണ്ടാകണമെന്നും ഈ നമ്മുടെ ഇവിടുത്തെ തള്ളയെ ആഗ്രഹിക്കുന്നു. അതുപോലെ ഓമനിച്ച് മറ്റൊരു അപ്പനമ്മയും വളർത്തി നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മകൻ വിവാഹം കഴിച്ചു വിടുന്ന പെൺകുട്ടി അവള് ഇവിടെ വന്നു കഴിഞ്ഞാൽ നരകയാതനയിൽ അവൾ കഴിയണമെന്ന് ഇതേ തള്ളയെ ആഗ്രഹിക്കുന്നു. എന്ത് ട്രീറ്റ്മെൻറ്റാണ് ഇതിന് വാസ്തുവത്തിൽ കൊടുക്കേണ്ടേ? ഇങ്ങനെ വരുമ്പോഴാണ് ഈ ഗ്രഹപീഡനം ഉണ്ടാകുന്നത്. അപ്പം ഗ്രഹപീഡനത്തിൻ്റെ മുഖ്യമായ കാരണക്കാരൻ ഭർത്താവ് തന്നെയല്ല, ഭർത്താവിൻ്റെ മാതാവും ഭർത്താവിൻ്റെ പിതാവും ഭർത്താവിൻ്റെ സഹോദരിമാർക്കും ഒക്കെ ഇതിനകത്ത് നല്ലൊരു പങ്കുണ്ട്. നിങ്ങളതിൻ്റെ മനഃശാസ്ത്രപരമായ വശം പഠിച്ചാൽ മതി. എത്ര തെളിവുകൾ വേണമെങ്കിലും ഞാൻ തരാം, എൻ്റെയിലുണ്ട് ധാരാളം തെളിവുകൾ. അപ്പോൾ ഇവരൊക്കെ ഇതിൻ്റെ പങ്കാളികളാണ്. നാത്തൂമാരെന്ന് പറയുന്ന വർഗം പല വീടുകളിലും പോരാളികളാണ്, വഴക്കാളികളാണ്, അസൂയാലികളാണ്. അതും സൗന്ദര്യമുള്ള പെമ്പിള്ളേരെയാണ് ഈ ആംഗലമാർ, തങ്ങളെക്കാൾ സൗന്ദര്യമുള്ള പെമ്പിള്ളേരെയാണ് ഈ ആംഗലമാർ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. എല്ലാം പ്രശ്നമാണ്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാന കാരണം അസൂയ, അസൂയയും ദ്രവ്യപ്രിയവും. ഇത് കൊണ്ടാണ് ഈ വഴക്കുണ്ടാകുന്നത്. ഇപ്പോൾ വാസ്തവത്തിൽ നമ്മൾ നോക്കിയേ, നമ്മൾ ഈ ക്രിസ്ത്യാനികളൊക്കെ അല്ലാത്ത പല ആളുകൾ എനിക്കറിയാവുന്ന ഒരുപാട് അക്രൈസ്തവ ഭവനങ്ങളുണ്ട്. എത്ര ശാന്തിയോടും സമാധാനത്തോടും ഒക്കെ ജീവിക്കുന്ന വീടുണ്ടെന്നറിയാവോ? ഇപ്പം ഇതുപോലെ മൂക്കം പാമ്പിനെയും കൂടെയൊക്കെ കടുപ്പിച്ചു കൊല്ലെന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായി. കേരളത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവം എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അപൂർവ കേസുകളാണ്. വേറെ എന്തെല്ലാം ചെയ്യുന്നു, ഏതെല്ലാം തരത്തിലുള്ള പീഡനമുറകൾ ചെയ്യുന്നു, ഇതെല്ലാം ഗുരുതരമായ തെറ്റുകളാണ്. ഇപ്പോൾ പുരുഷൻ വിവാഹം കഴിച്ചാൽ, ഞാൻ ഒരുത്തൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം അവൻ പുരുഷനായിരിക്കണം. ഈ പുരുഷനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ബീങ് എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് ശാരീരിക അവയവങ്ങൾ കൊണ്ട് ഒരു പുരുഷൻ്റെ അവയവങ്ങളൊക്കെ ഉള്ള ഒരാൾ അദ്ദേഹത്തെ പുരുഷനെന്ന് പറയാൻ പറ്റുകയില്ല. അതൊരു മെയിൽ ബീങ് എന്ന് നമ്മൾ പറയുമെങ്കിലും പൗരുഷം എന്ന് പറയുന്ന ആളല്ല. പൗരുഷം എന്ന് പറയുന്നത് ആണത്വം എന്ന് വേണേൽ പറയാം, മാൻഹുഡെന്നോ ഒക്കെ വേണേൽ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. അപ്പം ആണത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന ആ പെൺകുട്ടിയെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും അവളെ മാനസികമായി അലട്ടാതെ, ദുഃഖിപ്പിക്കാതെ, ക്ഷീണിപ്പിക്കാതെ, അവളുടെ മനസ്സ് മടുപ്പിക്കാതെ അവളെ ഇവൻ്റെ കുഞ്ഞുങ്ങളെ ഗർഭം ധരിച്ച് 9 മാസവും 9 ദിവസവും അവളുടെ വയറ്റിൽ സൂക്ഷിച്ച് അതിനെ വേദനയോട് പ്രസവിച്ച് ആ കുഞ്ഞുങ്ങളെ 1-ഓ 2-ഓ വയസ്സ് വരെ മുലയൂട്ടി പിന്നെ അതുങ്ങളുടെ അമേത്യമൂത്രങ്ങളെല്ലാം കോരി ക്ലീൻ ചെയ്ത് അവരെ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ഈ ഭർത്താവിനെയും ഭർത്താവിൻ്റെ മാതാപിതാക്കളെയും അവിടെ വീട്ടിൽ വരുന്ന സഹോദരി സഹോദരന്മാരെയും അതിഥികളെയും എല്ലാവരെയും ശുശ്രൂഷ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരുവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് അവളുടെ വില വാസ്തവത്തിൽ എന്താണ്? അതുകൊണ്ടാണ് ശലോമോൻ പറയുമ്പോൾ ഭാര്യയെ കിട്ടുന്നതിന് നന്മ കിട്ടുന്നു, അവൻ യഹോവയുടെ പ്രസാദം ലഭിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ എല്ലാ മിക്ക വീടുകളിലും ഭാര്യമാർ എന്നതിന് പകരം ഉപഭോഗ വസ്തുക്കൾ എന്നാണ് നമ്മൾ ഈ സ്ത്രീകൾക്ക് പേരുണ്ട്. അതറിയാവോ, പല പുരുഷന്മാരുടെയും ഉപഭോഗ വൈകാരികതയുടെ എക്സ്ട്രിക്കേഷന് വേണ്ടിയുള്ള ഉപഭോഗ സാധനമാണ് സ്ത്രീയെ. വേദോസ് അങ്ങനെ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. അവൾക്ക് പുരുഷനെപ്പോലെ തന്നെ സ്ഥിതി സമത്വമുണ്ട്. വേർപെട്ട വിശ്വാസികളുടെ ഉപദേശക്രമം അനുസരിച്ച് ദൈവസഭകളിലെ കൂടിവരകിൽ പുരുഷൻ സന്നിധിനായിട്ടുള്ള സ്ഥലത്ത് പുരുഷന്റെ മേൽ ആധിപത്യം നടത്തുവാനോ സഭയിൽ ലീഡർഷിപ്പ് ഏറ്റെടുക്കാനോ ആ പുരുഷനെ ഉപദേശിപ്പാനോ സ്ത്രീയെ അനുവദിക്കുന്നില്ല എന്നുള്ള ബാക്കി കാര്യങ്ങൾ വിട്ടുകഴിഞ്ഞാൽ, അത്രയും 3 കാര്യങ്ങൾ വിട്ടുകഴിഞ്ഞാൽ അവൾ സൃഷ്ടിയിൽ പുരുഷനെ പോലെ തന്നെ തുല്യ അവകാശമുള്ള ഒരു ജീവിയാണ്. അല്ല, അവൾ പുരുഷന്റെ അടിമയൊന്നുമല്ല. അവൾ പുരുഷന്റെ കാൽക്കീഴിൽ ചവിട്ടി മതിക്കപ്പെടേണ്ട ഒരു ഫിഗർ അല്ല, മറിച്ച് പുരുഷന്റെ മാറിനോട് ചേർത്ത് നിർത്തി അവൾക്ക് ആവശ്യമായ പരിചരണം നൽകപ്പെടേണ്ട ഒരു വ്യക്തിയാണ് സ്ത്രീ എന്ന് പറയുന്നത്. സ്ത്രീയെ സംബന്ധിച്ചുള്ള വർണ്ണനകൾ എത്രയോ ഉപനിഷത്തുകളിലും ഒക്കെ പറയപ്പെട്ടിരിക്കുന്ന വർണ്ണങ്ങൾ പറഞ്ഞാൽ കാര്യത്തിൽ മന്ത്രി, ധർമ്മത്തിൽ ധാത്രി, രൂപത്തിൽ അഗ്നി എന്നൊക്കെയാണ് പറയുന്നത്. എത്ര മനോഹരമായ വിശിഷ്ടമായ വർണ്ണനയാണ് ഭാരത കവികൾ
സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ളത് നിങ്ങൾക്കറിയാവോ? സ്ത്രീകളെ രണ്ടാം കിട ആളുകളായി കണക്കാക്കുന്ന ആ പുരുഷന്റെ മനോഭാവം അത് പൗരുഷത്തിന്റെ ലക്ഷണമല്ല, അത് ഷണ്ണത്വത്തിന്റെ ലക്ഷണമാണ്, അടയാളമാണ്. പുരുഷൻ അവൻ ആണത്വമുള്ളവനായിരിക്കണം, അവന് സ്ത്രീയെ യോഗ്യമായി പരിചരണം ചെയ്യുന്നവനായിരിക്കണം, അവളുടെ എല്ലാ ബലഹീനതകളും മനസ്സിലാക്കുന്നവനായിരിക്കണം. ആ കഴിയുമെങ്കിൽ അവൾക്ക് ആവശ്യമായ സഹായങ്ങൾ ഒക്കെ ചെയ്യാൻ അവൻ എപ്പോഴും വില്ലിംഗ് ആയിരിക്കണം. അങ്ങനെ ചെയ്ത് ഒരു സ്ത്രീയെ അവൻ്റെ കൂടെ ജീവിതം ഹോമിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു യുവതി നിർഭയായി ഭർത്താവിൻ്റെയും ഭർത്തൃവീട്ടുകാരുടെയും സ്നേഹവും ശുശ്രൂഷയും സാഹോദര്യ മനോഭാവവും സൗഹൃദവും അനുഭവിച്ച് സസന്തോഷം ജീവിക്കാൻ കഴിയുന്ന അനുകൂലമായ സാഹചര്യമാണ് ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിൽ വന്നു കയറിയാൽ നാം അവൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള വീടുകളിൽ ആ പെൺകുട്ടിയും ആ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം ഒരു അനുഗ്രഹമായിരിക്കും. അവിടെ റിലീജിയൻ എന്നൊരു വിഷയമല്ല, മതമോ മതത്തിൻ്റെ ബന്ധനങ്ങളോ ഒന്നും ഈ വിവാഹബന്ധന ഇല്ല. അവിടെ വാസ്തവത്തിൽ മനുഷ്യത്വത്തിനാണ് വിലയുള്ളത്, മാനുഷിക മൂല്യങ്ങളാണ് അവിടെ വില കൽപ്പിക്കപ്പെടുന്നത്, സാംസ്കാരികതയാണ് അതിൻ്റെ മുഖംമൂടി എന്ന് പറയുന്നത്. ഈ 21-ാം നൂറ്റാണ്ടിൽ സാംസ്കാരികവും സാങ്കേതികവും വിദ്യാഭ്യാസപരവുമായ മണ്ഡലങ്ങളിൽ മനുഷ്യൻ ഇത്രയും അഭിവൃദ്ധിപ്പെട്ട ഈ കാലഘട്ടങ്ങളിൽ ഇത്തരം കിരാതമായ സമീപനങ്ങൾ സ്ത്രീകളും ഉണ്ടാകുക എന്ന് പറയുന്നത് തികച്ചും പൈശാചികമാണ്, മൃഗീയമാണ്, വലിയ അതപ്പതിച്ച പ്രവൃത്തിയാണ്. ഇവിടെ ഞാൻ വാക്കിൽ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ഓർമ്മിക്കട്ടെ, ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവ് അവളെ കരുതുന്ന ഒരു ഭർത്താവായിരിക്കണം, അവളെ സ്നേഹിക്കുന്ന ഒരു പിതാവായിരിക്കണം, അവളെ കരുതുന്ന ഒരമ്മയായിരിക്കണം, അവളോട് സൗഹൃദം പങ്കിടുന്ന സഹോദരിയായിരിക്കണം. എല്ലാ ഈ പറയപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലുമുള്ള ആളുകളിൽ നിന്ന് ലഭിക്കാവുന്ന ശുശ്രൂഷകളും കരുതലുകളും ഒരു വ്യക്തിയിൽ നിന്ന് ഈ സ്ത്രീക്ക് ലഭിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമായിരിക്കണം ഒരു ഭർത്താവ് എന്ന് പറയുന്നു. അവൻ അങ്ങനെയുള്ളവനെയാണ് ഭർത്താവ് എന്ന പേരിന് യോഗ്യത. മറ്റൊക്കെ വെറും കാട്ടാളന്മാർ, ക്രൂരത്വം നിശ്വസിക്കുന്നവർ, എങ്ങനെ ജീവിക്കാൻ കഴിയും? പ്രാണഭയം കൊണ്ട് ഭർത്തൃഗ്രഹത്തിൽ നിന്ന് ഓടിപ്പോയ പെമ്പിള്ളാരെ എനിക്കറിയാം. ആത്മാഭിമാനം സൂക്ഷിക്കുന്നത് വെച്ചുകൊണ്ട് അടങ്ങി പാർത്ത് സഹിച്ചു പോകുന്നവരെ അറിയാം. ചില മുക്കുടിയന്മാരായ മുഴുകുടിയന്മാരുടെ കൂടെ ചില നല്ല ജീവിതങ്ങൾ വന്നെത്തിയ ശേഷം സഹിച്ച് ദ്രവിച്ച് ജീവിക്കുന്ന പെൺകുട്ടികളെ എനിക്കറിയാം, നിങ്ങൾക്കൊരു പക്ഷേ അറിയാമായിരിക്കാം. അതായത് കഴിഞ്ഞ ദിവസം ആരോ ഒരു ചെറിയ ടോൾ ഇട്ടു, ആ ടോളിനത് ഞാൻ വായിച്ച് എനിക്ക് അല്പം രസം തോന്നി. അതായത് പാമ്പുമായി വരുന്ന ഭർത്താവിനേക്കാൾ പാമ്പായി വരുന്ന ഭർത്താവാണ് നല്ലതെന്ന് ആണ് അതെഴുതിക്കുന്നത്. അതായത് പാമ്പുമായി വരുന്ന ഭർത്താവിനേക്കാൾ പാമ്പായി വരുന്ന ഭർത്താവാണ് മെച്ചമെന്ന് മനസ്സിലായി കാണുമല്ലോ. മദ്യപാനം, ഡ്രഗ്സിൻ്റെ ഉപയോഗം, ഓവർ എക്സസ് സെക്സ് ഡിസൈഡ്സ്, സെക്ഷൽ അറ്റാക്സ്, പിന്നെ സംസ്കാര പ്രകൃതി വിരുദ്ധമായിരിക്കുന്ന സമീപനങ്ങൾ, ഇങ്ങനെ ഒരു നൂറ് പ്രശ്നങ്ങളാണ് ഈ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിഷ്കളങ്കരായ പെൺകുട്ടികൾ തങ്ങളുടെ ഭർത്തൃഭവനങ്ങളിൽ നിന്നും ഭർത്താവിൽ നിന്നും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പെൺമക്കളെയൊക്കെ വിവാഹം കഴിപ്പിച്ചു വിട്ടു. ഞാൻ എന്നെ കൊണ്ട് അത്യാവശ്യം അറിയാവുന്ന തലങ്ങളിലൊക്കെ അന്വേഷിച്ചൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മളെത്ര ശ്രദ്ധിച്ചാലും മാനുഷികമായി നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മനുഷ്യനുണ്ടാവാം. എങ്കിലും ഞാൻ വളരെ വിനീതമായി നിങ്ങളെ ഓർപ്പിക്കുക, ഈ ടൈം ലൈനിൽ ക്രൈസ്തവരോ അക്രൈസ്തവരോ ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പെൺമക്കളെ വിവാഹം കഴിപ്പിക്കുമ്പോൾ നിങ്ങളുടെ പെൺമക്കളെ വിവാഹം കഴിക്കുന്ന ആള് തൊലി വെളുത്തിരിക്കുന്ന സൗന്ദര്യമുള്ള ഒരു യുവാവായിരിക്കണമെന്നോ അദ്ദേഹത്തിന് വലിയ ബാങ്ക് ബാലൻസുള്ള ബാലൻസിന് ആസ്തിയുള്ള ജോലിയോ അതിനുള്ള പണമോ ഉണ്ടാകുന്ന ആളായിരിക്കണമെന്നോ ചെന്നു കയറുന്ന വീട് വലിയ മണിമാളിക ആയിരിക്കണമെന്നോ അവർക്ക് ബെല്ലിയോ അതുപോലെ BMW ഇതുപോലുള്ള കാറുകൾ ഉണ്ടായിരിക്കണമെന്നോ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ അവരുടെ പുരുഷനാണോ നിങ്ങളുടെ മകളെ സ്നേഹിക്കാനും കരുതാനും കഴിയുന്ന മാനുഷികമായ സ്വഭാവമുള്ളവനാണോ അങ്ങനെയുള്ള പൈതൃകത്വമായിരിക്കുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യമുള്ള ഭവനമാണോ ഈ വക കാര്യങ്ങളൊക്കെ നോക്കി വളരെ സൂക്ഷിച്ച് മാത്രമേ പെൺമക്കളെ വിവാഹം ചെയ്ത് അയക്കാവൂ. അല്ലെങ്കിൽ
പല വിവാഹ ബന്ധങ്ങളും ഒടുങ്ങാത്ത കണ്ണുനീരിനും അടങ്ങാത്ത ശാപത്തിനും മുഖാന്തരമായി ഭവിക്കും എന്നാണ് അനുഭവങ്ങൾ കഥ പറയുന്നത്. ഇവിടെ ഞാൻ നിർത്തട്ടെ. സ്ത്രീകൾ അവളെ വിവാഹം കഴിക്കുന്നവർ പുരുഷന്മാരായിരിക്കണം. പുരുഷൻ സ്ത്രീക്ക് അവർ ചെയ്യുവാൻ കടമ്പെട്ടിരിക്കുന്ന എല്ലാ കടമകളും എല്ലാ ഉത്തരവാദിത്തങ്ങളും അൺക്വസ്റ്റനബിളി അവൾ ചെയ്തു കൊടുക്കുകയും അവളെ ബഹുമാനിക്കുകയും അവളെ വേദനിപ്പിക്കാതെ പീഡിപ്പിക്കാതെ ദുഃഖിപ്പിക്കാതെ സങ്കടപ്പെടുത്താതെ കഷ്ടപ്പെടുത്താതെ അവളെ ഒരു ഉത്തമയായ ഭാര്യയായി ആ ഭവനത്തിൽ ജീവിച്ച് അവന് ശുശ്രൂഷ ചെയ്യുവാൻ അവളെ അനുവദിക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരായിരിക്കണം സ്ത്രീകളെ ഭാര്യമാരായി വിവാഹം കഴിക്കേണ്ടത്. അല്ലാത്തവർ ജീവകാലം മുഴുവൻ വിവാഹം കൂടാതെ സ്വസ്ഥമായി അവരുടെ വീട്ടിൽ പാർക്കുന്നതാണ് കാലത്തിന് ഏറ്റവും ഉചിതമാകുന്ന സമീപനം. അല്ലാത്തവർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്, വല്ലാത്ത പ്രശ്നങ്ങളാണ്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഞാനിവിടെ നിർത്തുകയാണ്. വിശുദ്ധ വേദപുസ്തകവും ഒരു പുരുഷന്റെ ഭാര്യയ്ക്ക് ഏറ്റവും ശ്രദ്ധേയവും മാന്യവുമായിരിക്കുന്ന സ്ഥാനവും പദവിയും ബഹുമാനവും കരുതലും ശുശ്രൂഷയും കൽപ്പിക്കുന്നു. അവളെക്കുറിച്ച് പത്രോസ് പറയുന്നത് അവൾ ബലഹീന പാത്രം എന്നറിഞ്ഞ് വിവേകത്തോടുകൂടെ അവളോട് വസിപ്പീൻ എന്നാണ്. അവൾ ബലഹീന പാത്രമാണെന്നറിഞ്ഞ് വിവേകത്തോടുകൂടെ അവളോട് വസിപ്പീൻ. ഇപ്പോൾ ഒരു ചതിയൻ ഒരു ദോഷം ഒരു പെൺകുട്ടിക്ക് ചെയ്തു, അല്ലെ പത്ത് ചതിയന്മാർ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് നാട് മുഴുവൻ അങ്ങനെയാണെന്നല്ലേ ഇനി പറയുന്നത്. പക്ഷേ മനുഷ്യൻ അവരുടെ ഹൃദയത്തിൻ്റെ മനോഭാവം, അതാണ് ഏറ്റവും വലിയ വിഷയം. മൂർഖൻ പാമ്പിൻ്റെ ഈ വിഷഗ്രന്ഥികളിൽ അത് സ്വരൂപിച്ചു വച്ചിരിക്കുന്ന വിഷത്തേക്കാൾ രൂക്ഷവും ഗാഢവുമായ വിഷം മനസ്സിലും തലച്ചോറിലും വെച്ചുകൊണ്ട് നടക്കുന്ന ധാരാളം പുരുഷന്മാർ വിഷജീവികളായി നിഷ്കളങ്കരായ പെൺകുട്ടികളുടെ അവിടെ എവിടെയായി ഭവനങ്ങൾ പാർക്കുന്നുണ്ട്. പലരും അവരുടെ ജീവിതത്തിൻ്റെ സ്പൊറാഡിക്കായിട്ടുള്ള അത്രയുള്ള അനുഭവങ്ങൾ തുറന്നു പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പലതും വളരെ ഗൗരവതരമായിട്ടുള്ള അനുഭവങ്ങളാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ ഭയപ്പെടുക, സാമൂഹിക വ്യവസ്ഥിതിയെ ഭയപ്പെടുക, വിനയപ്പെടുക, പ്രകൃതി നിയമങ്ങളെ അനുസരിക്കുക, മനുഷ്യത്വരമായ സമീപനം ജീവിതത്തിൻ്റെ പാഠമാക്കി തീർക്കുക. മനുഷ്യൻ മൃഗങ്ങളെക്കാൾ ഉത്തമനാണെന്നാണ് വേദോസം പറയുന്നത്. മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച നിലയിൽ മനുഷ്യനായിത്തീരാതിരിപ്പാൻ ശ്രദ്ധിക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.